മതിയായ സുരക്ഷയില്ലാത്തത് തളിക്കുളം സ്നേഹതീരത്തും നമ്പിക്കടവിലും ദുരന്തങ്ങളുടെ ആവർത്തനങ്ങൾക്ക് ഇടവരുത്തുന്നു സ്നേഹതീരത്തിനും നമ്പിക്കടവിനും മധ്യേ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ കടലിൽ പൊലിഞ്ഞത് മൂന്ന് വിലപ്പെട്ട മനുഷ്യജീവനുകൾ ബക്രീദ് ഓണാവധി കാലം ചിലവഴിക്കാൻ ആയിരങ്ങളാണ് ഇത്തവണ തളിക്കുളം സ്നേഹതീരത്തെത്തിയത് സ്നേഹതീരത്തിനോട് ചേർന്ന ഭാഗമായതിനാൽ സഞ്ചാരികളിൽ മുഴുവൻ പേരും നമ്പിക്കടവിലെത്താറുണ്ട് സ്നേഹതീരത്ത് വലിയ കല്ലടികൾ ഉള്ളതിനാൽ കുട്ടികൾ പാർക്കിനും നമ്പിക്കടവിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് കടലിൽ ഇറങ്ങാറുള്ളത് ഏതാനും വർഷങ്ങൾക്കിടെ പത്തുപേരുടെ ജീവനാണ് ഇവിടെ കടലിൽ പൊലിഞ്ഞു പോയത് അഞ്ചു മാസം മുമ്പ് പ്രദേശവാസികളായ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ കടലിൽ കുളിക്കുമ്പോൾ തിരയിൽപ്പെട്ട് മരിച്ചിരുന്നു സ്നേഹതീരത്തും നമ്പിക്കടവിലുമായി കോടികളാണ് വികസന പ്രവർത്തനങ്ങൾക്കായി അധികൃതർ ചിലവഴിക്കുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇത്തരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും അവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ അധികൃതർ നിസ്സംഗത തുടരുകയാണ് സ്നേഹതീരത്തെ കല്ലടികൾക്ക് മുകളിലും നമ്പിക്കടവിലുമായി ലൈഫ് ഗാർഡിന്റെ രണ്ട് മുന്നറിയിപ്പ് ബോർഡുകൾ മാത്രമാണ് ആകെ എടുത്തു പറയാനുള്ളത് ആയിരങ്ങളെത്തുന്ന സ്നേഹതീരത്തും നമ്പിക്കടവിലുമായി സുരക്ഷാ ചുമതലയിൽ ഏർപ്പെട്ടിരിക്കുന്നത് വെറും രണ്ട് ലൈഫ് ഗാർഡുകളും അതീവ അപകട മേഖലയായ ഇവിടെ ടൂറിസ്റ്റുകളെ കടലിൽ ഇറങ്ങുന്നത് എങ്ങനെ നിയന്ത്രിക്കുമെന്ന അധികൃതരുടെ നിസ്സംഗത തന്നെയാണ് ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നത് പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾ പലതവണ മുന്നറിയിപ്പ് നൽകാറുണ്ടെങ്കിലും വിനോദസഞ്ചാരികൾ ഇത് അവഗണിക്കുന്നതും ദുരന്തത്തിന് കാരണമാകുന്നു ന്യൂസ് തൃപ്രയാർ